നമസ്കാരം, ഐ ക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സഫാരി ചാനലിനെ കുറിച്ചും അതുപോലെ തന്നെ സന്തോഷ് ജോർജ് കുളങ്ങരയെ പറ്റിയും അദ്ദേഹം നടത്തുന്ന ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാമിനെ കുറിച്ചുമാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കുക. ഒരു മലയാളി ഒരു ക്യാമറയുമായി 100-ലധികം രാജ്യങ്ങളിൽ സന്ദർശിക്കുക, അവിടെ നിന്നും കാണുന്ന കാഴ്ചകളെ നമ്മുടെ മുന്നിലേക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ച് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുക. ഏഷ്യാനെറ്റിലൂടെ ആയിരുന്നു ആദ്യം സഞ്ചാരം എന്ന് പറഞ്ഞുള്ള പ്രോഗ്രാം വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആ പ്രോഗ്രാം നമ്മുടെ സ്വന്തം സഫാരി എന്ന് പറഞ്ഞുള്ള ചാനലിലൂടെ വരാൻ തുടങ്ങി. ഈ ചാനലിൻ്റെ ഉടമസ്ഥൻ കൂടിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര. ഈ അടുത്ത കാലത്ത് അദ്ദേഹം അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു പുതിയ പ്രോഗ്രാമാണ് സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ. അതായത് അദ്ദേഹം നടത്തിയിട്ടുള്ള ഈ യാത്രകളുടെ ഒരു വിവരണമാണ്. ഒരു യാത്രാ വിവരണം ഒരാൾ മറ്റുള്ള ഒരാളോട് പറഞ്ഞു കേൾക്കുന്നത് ഇത്രയധികം എന്തെങ്കിലും കേൾക്കാനുണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് അറിയാനുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോയേക്കാം. പക്ഷേ സന്തോഷ് ജോർജ് കുളങ്ങര അതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ ഒരു പക്ഷേ നിങ്ങൾ ആ പ്രോഗ്രാം കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയൊരു നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇത്രയധികം അറിവുകളും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് മേക്ക് ചെയ്യുന്നു. ഒരുപാട് ഓഡിയൻസ് ഓരോ ശനിയാഴ്ചയും, അതായത് ശനിയാഴ്ച ഒരു ഏകദേശം 10 മണിയോട് കൂടിയിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, ആ സമയം വരെ ഈ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതായത് ഒരാഴ്ച കാത്തിരുന്നെങ്കിൽ മാത്രമേ ഒരു എപ്പിസോഡ് നമുക്ക് ലഭിക്കുന്നുള്ളൂ. വളരെ മനോഹരമായിട്ട് അദ്ദേഹം കഥ പറയുകയാണ്. അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ള വഴികളിലൂടെ നമ്മളെ കൂടെ കൂട്ടെ അല്ലെങ്കിൽ നമ്മളെ കൂടെ കൊണ്ടുപോവുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. സന്തോഷ് ജോർജ് കുളങ്ങര നടത്തുന്ന യാത്രാ വിവരണം കേൾക്കാൻ ബി ആർ പ്രസാദും ഉണ്ടാവും. ഇവർ രണ്ടുപേരും കഥ പറയുന്ന രീതിയിലാണത് സംസാരിച്ചു പോകുന്നത്. അതിനിടയ്ക്ക് ബി ആർ പ്രസാദിന് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കും. അതിനുള്ള മറുപടി നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര പറയും. വളരെ മനോഹരമായിട്ട്, അതായത് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ട് സംസാരിക്കുന്ന വ്യക്തി ഒരു പക്ഷേ സന്തോഷ് ജോർജ് കുളങ്ങരയായിരിക്കാം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി അത് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. കാരണം നമ്മളൊരു ചെറിയൊരു സംഭവത്തെ കണ്ടാൽ പോലും അതിൻ്റെ ഉള്ളിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സന്തോഷ് ജോർജ് കുളങ്ങര ചെയ്യുന്ന സഫാരി ചാനൽ എന്ന് പറയുന്നത് ഒരു പരസ്യം പോലും ഇല്ലാത്തൊരു ചാനലാണ്. പലപ്പോഴും അദ്ദേഹം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, അതായത് അദ്ദേഹത്തിൻ്റെ ചാനലിൽ വരുന്ന പ്രോഗ്രാമിൻ്റെ സീഡികളും മറ്റുമൊക്കെയാണ് ഈ ചാനലിൻ്റെ ഒരു വരുമാനമായിട്ട് വരുന്നത്. ഈ ചാനലിൻ്റെ അത് ഒരു തരത്തിലുള്ള പരസ്യവുമില്ല. വളരെ കൂടുതൽ നമുക്ക് അറിവുകൾ മാത്രം സമ്മാനിക്കുന്ന ഒരു ചാനലാണ് സഫാരി ടി വി. നമ്മൾക്കെല്ലാം ഒരുപാട് പഠിക്കാനുള്ള ഒരു വ്യക്തിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര. ഇദ്ദേഹത്തിൻ്റെ ആദ്യ കാലങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഒരു 10 വർഷത്തോളം ഒക്കെ അദ്ദേഹം ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് എവിടെയും പ്രദർശിപ്പിക്കാൻ കഴിയാതെ അദ്ദേഹം അലഞ്ഞിട്ടുണ്ട്. പിന്നീട് ഒരു പൈസ പോലും കിട്ടാതെയാണ് അദ്ദേഹം ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട് ആ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത്. ഈ സമയത്തൊന്നും പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും അദ്ദേഹം ഓടിയിട്ടില്ല. അങ്ങനെ അദ്ദേഹം സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങി. ഇന്ന് ഒന്നിലധികം പ്രോഗ്രാമുകൾ അദ്ദേഹത്തിൻ്റെതായിട്ട് വരുന്നു. ഒരു അരമണിക്കൂർ ഷോയിൽ നിന്നും ഒരു 24 മണിക്കൂർ ചാനലിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയും ചെയ്തു. അതും ഒരു പരസ്യ ദാതാവിൻ്റെയും സഹായമില്ലാതെയാണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടുള്ളത്. 100-ലധികം രാജ്യങ്ങളിലൂടെ സന്ദർശിച്ചിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. ചരിത്രബോധം, അതുപോലെ തന്നെ നമുക്ക് കാഴ്ച അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് കാണുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം. നിങ്ങളൊരു സിനിമ കാണുന്ന രീതിയിലുള്ള ഒരു ഫീലാണ്. അതായത് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം 2 ദിവസങ്ങളിലേ ഉള്ളൂ. അതായത് വ്യാഴാഴ്ച ഓൾഡ് എപ്പിസോഡും അതുപോലെ തന്നെ ശനിയാഴ്ച ഒരു പുതിയ എപ്പിസോഡും അദ്ദേഹം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് യൂട്യൂബ് ചാനൽ സഫാരി ചാനലിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് ഈ ശനിയാഴ്ച വരുന്ന പ്രോഗ്രാം ഒരു 10 മണിക്കാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഒരു 10,000 അല്ലെങ്കിൽ ഒരു 4,000 പേര് ആ വീഡിയോ ഒറ്റയടിക്ക് കാണും. അതിൻ്റെ അടിയിൽ ഒറ്റ ഡിസ്ലൈക്ക് ചെയ്യുന്ന 1-2 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെനിക്ക് തോന്നുന്നു അദ്ദേഹത്തോട് എന്തോ ദേഷ്യം ഉള്ളതുകൊണ്ടറ്റം ചെയ്യുന്നതായിരിക്കും. ആ പരിപാടി കണ്ടിട്ട് ഒരിക്കലും ഒരാളും ഡിസ്ലൈക്ക് ചെയ്യില്ല. അത്രയും മികച്ചൊരു പ്രോഗ്രാമാണ്, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്, ഒരു പക്ഷേ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കാണുക. സഫാരി ടി വി പോയിട്ട് നിങ്ങൾ സഞ്ചാരിയുടെ ഡയറി കുറിപ്പുകൾ നടിച്ച ഓൾഡ് എപ്പിസോഡ് മുതലൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. ഇത് ഇഷ്ടപ്പെടുന്ന എനിക്ക് 100% ഉറപ്പുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ബൈ.